ഹലോ, സുഭാഷ് തെക്കേക്കരയാണ് സംസാരിക്കുന്നത്. ആരാ? മനസ്സിലായില്ലല്ലോ. ഓ, ഇപ്പം മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു വിട്ട ആള് ലെറ്ററുമായിട്ട് എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം മന്ത്രിയുടെ പി ആയിട്ടൊന്ന് സംസാരിച്ചിരുന്നു. ഒരു രണ്ട് ദിവസത്തിനകം കാര്യം നടന്നു. എന്താ പോരെ? സന്തോഷം താങ്ക്സ് ഒന്നും പോരാ. എന്നെ കാണേണ്ട രീതിയിൽ കാണണം. ഓക്കെ. ആ ശരി. അയ്യോ, ഈ തിരക്കിനിടയില് സുഭാഷ് ഇവിടെ വന്നല്ലോ, അതെന്നാ ഭാഗ്യം. കോടതി ഇനിയും സൂരജിന്റെ ജാമ്യാപേക്ഷ എടുത്തില്ലയോ? എന്താവും വരാത്ത? സാറേ, എന്റെ കുഞ്ഞിന്റെ അവന് ജാമ്യം കിട്ടിയല്ലോ അല്ലേ? ജാമ്യത്തിനായി ഞാൻ നിർത്തിയ പോയിന്റ്സ് വെച്ച് സൂരജിന് ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, സൂരജിന് ജാമ്യം കിട്ടിയില്ല. ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇവരെ ആരെയും വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇയാളല്ലേടോ പറഞ്ഞേ, ഇയാളല്ലേ എന്നോട് പറഞ്ഞത് എന്റെ കുഞ്ഞിനെ ഇറക്കി തരാന്ന്. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും ജാമ്യത്തിന് അപേക്ഷിക്കാം. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ടൈം സൂരജിന് ജാമ്യം കിട്ടും, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇയാൾ ഇനി ഒന്നും ചെയ്യണ്ട, എന്റെ കുഞ്ഞിനെ വിടൂ. എന്താടി നീ എന്താ ഒന്ന് മിണ്ടാ നിൽക്കുന്നേ? നിന്റെ മിണ്ടാട്ടം നിന്നോ? എന്റെ കുഞ്ഞിനെ പുറത്തിറക്കി തരാന്ന് നീ അല്ലടി എന്നോട് പറഞ്ഞ. എന്നിട്ട് എന്തേ? എന്റെ അമ്മ, പ്ലീസ്, ഇത് കോടതി വളപ്പാ. നമുക്ക് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. നീ കണ്ടതല്ലേ ഗോപ, നീ കണ്ടതല്ലേ എന്റെ കുഞ്ഞിന്റെ കോലം? നീ പറ ഇങ്ങനെ പോയാ എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനോടെ കിട്ടത്തില്ല. ഇവളെ വിശ്വസിച്ച ഞാൻ വിട്ടിയായില്ലേ? സൂരജും നേരാമണ്ണം മരുന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്നാ തോന്നുന്നേ. മോളെ, പെട്ടെന്ന് തന്നെ അവനെ പുറത്തിറക്കിയില്ലെങ്കിൽ അവൻ അപകടം ഉണ്ടാവും. എന്തിനാ കൃഷ്ണേട്ടാ ഇതൊക്കെ ഇവളോട് പറയുന്നത്? ഇവള് വിചാരിച്ച ഒന്നും നടക്കൂല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ല എല്ലാവർക്കും. മോനെ, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാവോ? എന്റെ മക്കളെ വിചാരിച്ച എന്റെ കുഞ്ഞിനെ പുറത്തിറക്കാൻ പറ്റും.
രാഷ്ട്രീയക്കാരെ വിചാരിച്ച ഇവിടെ എന്ത് നടക്കും? ഇപ്പൊ അമ്മയ്ക്കത് മനസ്സിലായി. എന്റെ മോന് ഒരുപാട് വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ളല്ലേ അല്ലേ? നീ ആരെയെല്ലാം സഹായിക്കുന്നുണ്ട്? നിന്റെ ഏട്ടനെ ഒന്ന് സഹായിച്ചുകൂടാ. അമ്മയുടെ കണ്ണീരും നീ കാണുന്നില്ലടാ. അമ്മ എന്റെ മോനെ ഇപ്പൊ അംഗീകരിക്കുന്നടാ. എന്റെ മോൻ സമ്മർദ്ദന ഇതേ. ഈ പോലീസുകാര് വിചാരിക്കാത്തത് എന്റെ മോൻ വിചാരിച്ച നടക്കും നടക്കും. അമ്മ വിഷമിക്കാതിരിക്ക, ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാമെന്നല്ല, ദേ ഇവള് പറഞ്ഞതുപോലെ ആവരുത്. എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ ജയിലിൽ നടക്കണം. അമ്മ എന്നെ വിശ്വസിക്കുക, ഞാൻ ശ്രമിക്കാം. അമ്മ പേടിക്കാതിരിക്ക. എനിക്കറിയാം പോലീസുകാരെന്നും എന്നും രാഷ്ട്രീയക്കാരുടെ താഴെ തന്നെയാ. നിനക്ക് പറ്റാത്തത് എന്റെ സുഭാഷിന് പറ്റും. നിങ്ങളൊക്കെ ഒരുപാട് വളർത്തി വലുതാക്കാൻ കഷ്ടപ്പെട്ടവനെയാ ഇപ്പൊ പോലീസുകാര് കൊണ്ടുപോയത്. എന്റെ കുഞ്ഞെന്നെ സഹായിക്കണം. അമ്മേ, സൂരജിന്റെ കാര്യത്തിൽ വിഷമമുണ്ട്, എങ്കിലും ഇവളെ അമ്മ ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പറയട്ടെ അമ്മ പറയട്ടെ, ഞാനിതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാ. എന്നെ ആരും മനസ്സിലാക്കണ്ട. ഞാൻ ഇനി എന്തിനാ നിന്നെ മനസ്സിലാക്കണ്ടേ? ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട് ദീപ്തി. എനിക്ക് ഇനി ആരുടെയും ഒരു സഹായവും വേണ്ട. ഇവൻ എന്റെ കുഞ്ഞിനെ പുറത്തിറക്കും. സുഭാഷേ വാ. അമ്മ അമ്മയുടെ വിഷമം നിന്റെ അടുത്ത് വഴക്കടിച്ച് തീർത്തന്നേ ഉള്ളൂ. എട്ടി, ആ സുഭാഷ് കള്ളനാ. എടി, അവന് പണിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ കുപ്പായ അവനിണങ്ങും. പക്ഷെ അവനിപ്പോ വിചാരിച്ച ഒന്നും നടക്കത്തില്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. നമുക്ക് വേറൊരു വക്കീലിനെ ഏർപ്പാടാക്കാം. സുപ്രീം കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉണ്ട്, അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. കാശ് നമുക്ക് കുറച്ച് ചിലവാകുമെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാം. ജാമ്യാപേക്ഷ കൊടുക്കാം. മോളെ, നീ വിഷമിക്കാതെ സൂരജിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. പെട്ടെന്ന് ജാമ്യം എടുക്കണം ഗോപേട്ട. സൂരജേട്ടന്റെ ആരോഗ്യസ്ഥിതിയിൽ എനിക്കും പേടിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാം. ഞങ്ങളുടെ കമ്പനിയുടെ വേറൊരു കേസിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ മുമ്പൊന്ന് പരിചയപ്പെട്ടതാ. നല്ലൊരു മനുഷ്യനാ, ബുദ്ധിരാക്ഷസൻ. അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാം. നീ വിഷമിക്കണ്ട, സൂരജൻ നമ്മൾ ഉറങ്ങി പുറത്തിറക്കും. നീ ധൈര്യമായിട്ടിരിക്കും.
കുട്ടി മരിച്ചത് ഫുഡ് പോയിസൺ മൂലമല്ല മറ്റെന്തോ അസുഖം മൂലമാണെന്ന് അറിഞ്ഞിട്ടും ജെന്നിഫറിന് എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ല അല്ലേ? ആ ഉള്ള കാശൊക്കെ സച്ചിൻ കോടതിയിൽ കെട്ടിവെച്ചു നഷ്ടപരിഹാരം നൽകാൻ. ഇനി കൃഷ്ണകുമാർ സാർ ജയിലിൽ നിന്നിറങ്ങിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പരമദരിദ്രനായ അയാൾ ഇവിടെ എന്ത് ചെയ്യാനാ? അല്ല, ജെന്നിഫർ ഉദ്ദേശിച്ചതും അതുതന്നെയല്ലേ? അയാളും തകർന്നു, അയാളുടെ മരുമകനും തകർന്നു. അതെ, ഇനി കൃഷ്ണകുമാറിനെ സച്ചിന്റെ തലയിൽ അവസാനത്തെ ആണിയടിക്കാൻ ഞാൻ കേരളത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക. അപ്പോഴേക്കും അടുത്ത ശത്രുക്കൾ എത്തും. ഒരു ദൗത്യം കൂടി പൂർത്തിയാക്കിയിട്ട് പോകാമെങ്കിൽ നമുക്ക് കുറച്ച് പണം കൂടി കിട്ടും. എന്ത് ദൗത്യം? ലണ്ടനിൽ വിനീത എന്നൊരു മലയാളി പെണ്ണുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു കൂട്ട മാനഭംഗ കേസിലെ ഇരയാണ്. അവൾ ലണ്ടനിലുണ്ട് ഇപ്പോൾ. മലയാളി അസോസിയേഷൻ വഴി ഞാൻ പരമാവധി അന്വേഷിച്ചു, എന്നിട്ടും ഒരു വിവരവും കിട്ടിയില്ല. എന്തിനാ നിങ്ങൾ ഒരു റേപ്പ് കേസിൽ ഇര അന്വേഷിക്കുന്നത്? അവൾ റേപ്പ് കേസിലെ ഇര മാത്രമല്ല, പ്രസവിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു കൊലയാളി കൂടിയാണ്. സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ഒരു കരുണയില്ലാത്ത അമ്മ. പ്രസവ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് കരഞ്ഞപ്പോ കരച്ചില് പുറത്ത് കേക്കൊന്ന് ഭയന്ന് എന്റെ മോള് കുഞ്ഞിന്റെ വാ പൊത്തി പിടിച്ചു. പരിഭ്രമത്തില് കുഞ്ഞിന്റെ മൂക്കും കൂടി ചേർത്ത പൊത്തി പിടിച്ചത് കുഞ്ഞു മരിച്ചുപോയി. വിനീതയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിച്ചാൽ അന്ന് അവളെ സഹായിച്ച ഈ കൊലപാതകം മറച്ചുവെച്ച കേരളത്തിലെ ഒരു IPS ഓഫീസർക്കും പണി കൊടുക്കാം. ദീപ്തി IPS, അതാണ് അവളുടെ പേര്. എന്നെ പണ്ട് ജയിലിൽ അടച്ചവൾ. അവളോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരമാണിത്. വിനീതയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിച്ചാൽ ദീപ്തിയും കൂടുന്നു, അവൾ ജയിലിലാകും. ജെന്നിഫർ, തനിക്കെന്നെ സഹായിക്കാൻ പറ്റും. വിനീതയെ നമുക്ക് കണ്ടെത്തണം. തൽക്കാലം എനിക്ക് അതിനൊന്നും സമയമില്ല. ഈ ജെന്നിഫറിന് ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് മാത്രമാണ് എന്റെ യാത്ര. ഞാൻ പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് മടങ്ങുക. ഞാൻ ജെന്നിഫറിനെ സഹായിച്ചതാണ്, തിരിച്ചൊരു ഹെൽപ്പ്. എനിക്കതിന് സമയമില്ലെന്ന് പറഞ്ഞില്ലേ ജെ കെ? നിങ്ങൾ വിനീത എവിടെ അന്വേഷിക്കുക? ജെന്നിഫർ, ജസ്റ്റ് എ മിനിറ്റ്. ഇനിയൊരു പക്ഷെ നമ്മൾ കാണുമെന്നറിയില്ല. പോകുന്നതിന് മുമ്പ് നമ്മുടെ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു സെൽഫി എടുക്കാം. ജെ കെ, ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തേക്ക്. ജെന്നിഫർ, നീ തന്നെയാണ് വിനീത. കൃഷ്ണകുമാറിനെ നീ എന്തിനു തകർത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ ഞാൻ കണ്ടെത്തി. ഇനി എനിക്ക് ബാർഗെയിൻ ചെയ്യണം ഋഷികേശുമായി. നിന്നെ അവർക്ക് പിടിച്ചുകൊടുത്താൽ എനിക്കെന്ത് കിട്ടുമെന്നറിയണം. വിനീതയുടെ പേര് ചാനൽ വെളിപ്പെടുത്തിയത് ഞാൻ അകത്താവൂന്ന് കരുതി രണ്ടുപേരുടെ സന്തോഷിക്കുക. അല്ലയോ, കൊള്ളാം. അപ്പൊ താൻ ഞങ്ങളെ കുറിച്ച് അങ്ങനാണോ തരിച്ചു വെച്ചത്? എന്റെ പൊന്നെ, ഞാനൊരു തമാശ പറഞ്ഞതാ. ഏതായാലും എന്റെ വക്കീലിന്റെ സാമർഥ്യം കൊണ്ട് എനിക്ക് തൽക്കാലം പുറത്തിറങ്ങി നടക്കാം. പക്ഷേ കേസിന്റെ പുറകെ കുറച്ച് അലേണ്ടി വരും. ആ ദീപ്തിയെ സമ്മതിക്കണം. വല്ലാത്ത ചതി അവള് ചെയ്തത്. ഒരു ഒന്നൊന്നര കേസ് തന്നെയാ അത്. ഹോ, മിക്കവാറും സാറ് കുടുങ്ങും. കുറച്ച് കഴിയുമെന്ന് പറഞ്ഞു.
കേസിന്റെ വിധി വരട്ടെ. ഒരുമാതിരി നെഞ്ചി കൊടുത്ത് വർത്താനം പറഞ്ഞല്ലേ കരുതാ കൊണ്ട്. തൽക്കാലം രക്ഷപ്പെട്ട് സന്തോഷം കൊണ്ട് ഞാനൊരു ഒന്നൊന്നത്തെ കൊണ്ട് ഒഴിക്കും. അതാണല്ലോ. അല്ല ഇത് വേണോ അത് വേണോ? എടോ വിഷം ഏതായാലും എന്താ, താൻ ഏതായാലും ഒഴിക്ക്. ശരിയാ. അതേ രണ്ടര ആയിക്കോട്ടെ. ഈ കൂടിച്ചേരൽ ദീപ്തിയുടെ ഹസ്ബൻഡ് സൂരജിന് ജാമ്യം കിട്ടാത്തതിന്റെ സന്തോഷത്തിനാണ്. അവര് രണ്ടുപേരും ഒരേ സമയം ജയിലിൽ കിടക്കണമെന്നുള്ള ആഗ്രഹം നടക്കൂ ഋഷികേഷ്. ഇതൊക്കെ അകത്തോട്ട് കേട്ടെ, എന്നിട്ട് പറയാം. ഇങ്ങോട്ട് എന്താ പകലൊരു പാർട്ടി? ഋഷികേഷ് തൽക്കാലം രക്ഷപ്പെട്ടു, ജയിലിൽ പോകേണ്ടി വന്നില്ല, അതിന്റെ ഒരു സന്തോഷം. താനെന്തോ ടെൻഷനിലാണല്ലോ. എന്താ പിരിവൊന്നും പോക്കറ്റിൽ വീണില്ലേ? അതല്ല, സൂര്യചേട്ടന് ജാമ്യം കിട്ടിയില്ല, പാവം. ഒന്നുമില്ലെങ്കിലും എന്നെ പോറ്റി വളർത്തിയ ഏട്ടനല്ല. വല്ലാത്ത വിഷമം തോന്നുന്നു. ദിവാകരൻ സാറിനോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, എന്റെ ഏട്ടനെ പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഹെൽപ്പ് ചെയ്യാൻ പറ്റോ? ദീപ്തി അടുത്തേക്ക് പറ്റില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇപ്പൊ എന്നിലാ പ്രതീക്ഷ മുഴുവനും. ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ വിചാരിച്ച സൂര്യചേട്ടനെ പുറത്തിറക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാ അമ്മ. നിങ്ങൾക്കറിയോ അമ്മ ഇന്ന് എന്നെ ആദ്യമായിട്ട് അംഗീകരിച്ച ദിവസം. നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്റെ ഏട്ടനെ പുറത്തിറക്കണം, ഇറക്കിയേ പറ്റൂ. നീ ആ വിഷയം വിട്ടാര്, അക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല. നിന്റെ ഏടത്തെ ഞങ്ങളോട് കാണിക്കുന്നതൊക്കെ നിനക്കറിയാവല്ലോ. എടാ ഈ പറഞ്ഞ പോലെ നീ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക് സുഭാഷ്. നല്ല തൊലിക്കെട്ടി, കരിങ്കല്ല് പോലത്തെ ഹൃദയം, അതാ വേണ്ടത് രാഷ്ട്രീയക്കാർക്ക്. സിമ്പതി വേണ്ട, ജനങ്ങളോടായാലും വീട്ടുകാരോടായാലും. അതിനിവിടെ ആർക്കാ സിമ്പതി? സൂര്യചേട്ടനെ പുറത്തിറക്കിയാൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ദീപ്തിയടത്തേക്ക് മുകളിലാണ് എന്റെ സ്ഥാനം എന്ന് വീട്ടുകാർക്കെല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എടോ അതിന് താൻ തന്നെ ഇറങ്ങി നടക്ക്, ഞങ്ങൾക്കാർക്കും വയ്യ. മേലാൽ ഈ കാര്യം ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. താമ്പോ വേണമെങ്കിൽ ഒന്നുകൂടെ അങ്ങ് കയറ്റിക്കോ. ഇനി എനിക്ക് വേണ്ട, തൽക്കാലം അമ്മയോട് എന്തെങ്കിലും കള്ളത്തരം പറയാം. അമ്മയ്ക്ക് എന്നിലുള്ള പ്രതീക്ഷകളായിരുന്നല്ലോ. അപ്പൊ ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആരോടും ഒരു ആത്മാർത്ഥ ഇല്ലാത്ത വീട്ടിൽ ഷൈൻ ചെയ്യുന്നതിന് വേണ്ടി ആ ചേട്ടനെ ഇറക്കണമെന്ന് പറയുന്നു. ഈ കാര്യം പറഞ്ഞാൽ വീട്ടുകാരെയും പറ്റിക്കും. നിങ്ങൾ കണ്ടോ, ഹലോ ഹലോ ഋഷികേഷ് സാറേ, ഞാൻ ജെ കെ ആണ് സംസാരിക്കുന്നത്. ലണ്ടനിൽ വിനീത എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഞാൻ അവളെ നേരിൽ കണ്ടു, സംസാരിച്ചു, വിനീതയാണെന്ന് ഉറപ്പിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ അവൾ മറ്റൊരു പേരിലാണ് വിലസുന്നത്, ജെന്നിഫർ എന്ന പേരിൽ. അവളെ എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇനി കൃഷ്ണകുമാറിന്റെ സച്ചിന്റെയും തലയിൽ അവസാനത്തെ ആണി അടിക്കാൻ ഞാൻ കേരളത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക. അവളെ ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ ശ്രമിക്കാം, പക്ഷേ ഈ കളിയിൽ എനിക്കെന്ത് കിട്ടും? ദീപ്തിയോടുള്ള പ്രതികാരമല്ലേ തന്റെ ലക്ഷ്യം?
അവളെ കൈ കിട്ടിയാൽ ദീപ്തിയെ നമുക്ക് ജയിലിലയക്കാൻ പറ്റും. അത് നിന്റെ കൂടി ആവശ്യമല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ സാമ്പത്തിക ലാഭമില്ലാത്ത കളിക്ക് ഞാൻ ഇറങ്ങാറില്ല. വിനീതയെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ എനിക്ക് 1 കോടി രൂപ തരണം. ₹1 കോടി? അതെ, 1 കോടി എന്റെ അക്കൗണ്ടിലെത്തിയാൽ ഞാൻ വിനീതയെ നാട്ടിലെത്തിച്ചിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ. അവൾ ന്യൂയോർക്കിലേക്ക് പോവാനിരിക്കുകയാണ്. അവിടെ പോയാൽ പിന്നെ നിങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്ക് കാശ് തന്നാൽ ന്യൂയോർക്കിലെത്തുന്നതിന് പകരം വിനീതയെ ഞാൻ കേരളത്തിലെത്തിക്കും, നിങ്ങളുടെ കയ്യിലെത്തും. എന്തു വേണം ആലോചിക്കാം, ആലോചിച്ച ശേഷം നിങ്ങൾ എന്നെ വിളിക്കും. എനിക്ക് കാശ് തരാതെ വിനീതയെ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ. ഹലോ ഹലോ, ആ വൃത്തി കെട്ടവാൻ ഫോൺ കട്ട് ചെയ്തു. 1 കോടി രൂപയോ? ഇത്രയും വലിയ തുക ഒന്നും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പറ്റണം, ഇല്ലെങ്കിലേ നമ്മൾ ഇത്രയും നാൾ ചെയ്തതൊക്കെ വെറുതെ ആവും. ദീപ്തി വിജയിക്കും. നേതാവേ, നേതാവ് ശരിയായിട്ടൊന്ന് ആലോചിക്കൂ. ദേ എങ്ങനെയായാലും വേണ്ടില്ല, വിനീത ഇവിടെ വന്നേ പറ്റൂ. എന്തോ എനിക്ക് പേടിയുണ്ട് മോളെ, നാളെ തന്നെ കൊണ്ടുവരാൻ പറ്റൂ സൂരജിനെ. മോനെ ജയിലിൽ അടച്ചവളോടുള്ള പ്രതികാരമാണ് എന്റെ ലക്ഷ്യം.